ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും അന്ന് കമലഹാസൻ തന്റെ ചുണ്ട് ചുണ്ടുകടിച്ചത് സമ്മതമില്ലാതെ തമിഴ് മലയാളം കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിലെ സജീവമായ നടിയാണ് രേഖ താരത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖമാണ് സിനിമാ ലോകത്തെ പിടിച്ചു കുരുക്കിയിരിക്കുന്നത് പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പുന്നങ്കൈ മന്നൻ എന്ന സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചാണ് രേഖ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ നിർണായക രംഗത്തിൽ തന്റെ അനുവാദമില്ലാതെ നടൻ കമലഹാസൻ തന്നെ ചുംബിക്കുകയായിരുന്നു എന്നാണ് രേഖ പറഞ്ഞത് പുന്നകീമൻ എന്ന സിനിമയിൽ കമലഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്യും മുൻപ് രേഖയുടെ കഥാപാത്രത്തെ ചുംബിക്കുന്ന രംഗമുണ്ട് എന്നാൽ ഷൂട്ടിനിടയിൽ ഇത്തരത്തിലൊരു ചുംബന രംഗമുണ്ടെന്ന് സംവിധായകൻ തന്നോട് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു രേഖ തുറന്നു പറഞ്ഞത് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് താൻ ഇതേക്കുറിച്ച് അറിയുന്നത് ചുംബനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ മോശമായ ഒന്നുമില്ലെന്നും കഥാപാത്രങ്ങൾക്കിടയിലെ പ്രണയം പറയാൻ വേണ്ടിയാണ് ചുംബനം ഉൾപ്പെടുത്തിയതെന്നുമായിരുന്നു സംവിധായകന്റെ മറുപടിയെന്നും രേഖ പറഞ്ഞു എന്നാൽ ഇന്ന് തന്റെ അനുവാദമില്ലാതെയാണ് ആ ജനങ്ങൾ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ വിശ്വസിക്കില്ല കെ ബാലചന്ദ്ര സാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കമലിന് മാത്രമേ ഇതേക്കുറിച്ച് സംസാരിക്കാനാകുവെന്നും ഏറെ നാളുകൾ ശേഷം വിവാദമുണ്ടാക്കാൻ വേണ്ടിയല്ല താൻ സംസാരിച്ചതെന്നും യാഥാർത്ഥ്യം എന്തായിരുന്നെന്നും പറഞ്ഞതാണെന്നും രേഖ വ്യക്തമാക്കി മുൻപും ഇതേ രംഗത്തെക്കുറിച്ച് രേഖ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ചിത്രീകരണത്തിനിടെ കമലാസൻ അപ്രതീക്ഷമായി തന്നെ ചുംബിക്കുകയായിരുന്നെന്നും തുടർന്ന് ഈ രംഗം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അതുണ്ടായിട്ടില്ലെന്നുമാണ് നേരത്തെ രേഖ പറഞ്ഞിരുന്നത് തന്റെ പതിനാറാം വയസ്സിലായിരുന്നു അത്രേ ഇത് ചിത്രീകരിച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും